അതെ, എല്ലാവരോടും ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പം ഈ മെസ്സേജ് ഇടുന്നത്. നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. എനിക്കൊരു 2-3 ദിവസമായിട്ട് രജിസ്ട്രേഷൻ വാസ് റിക്വസ്റ്റഡ് ഫ്രം ദിസ് നമ്പർ എന്നും പറഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്യാൻസൽ ചെയ്തൊക്കെ കുറേ ദിവസം അങ്ങനെ പോയി. പക്ഷേ ഇന്നലെ അപ്പോൾ നമുക്ക് ആ രജിസ്റ്റർ ചെയ്യാതെ ഓക്കെ കൊടുക്കാതെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തപ്പോൾ നമ്മളെ കൊണ്ട് വീണ്ടും രജിസ്ട്രേഷൻ ചോദിച്ചു. ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു. അപ്പോൾ എസ് എം എസ് സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് കാണിച്ചു. പക്ഷേ ഇന്ന് രാവിലെ പിന്നെ നമുക്ക് വാട്സപ്പിൽ കയറാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ബിൻസി ടീച്ചർ വിളിച്ചിട്ടാണ് പറഞ്ഞത് DP എൻ്റെ പ്രൊഫൈൽ പിക്ചറൊക്കെ ചേഞ്ച് ചെയ്തിരിക്കുന്നു, ഒരു മോശം ഒരു പടമൊക്കെ ഇട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പോഴാണ് ഞാൻ അന്വേഷിച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പല നമ്പറുകളിൽ നിന്നും, അത് UP നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്നുള്ളതാണ് കൂടുതലും, UP അങ്ങനെ കാൺപൂർ അങ്ങനെ പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആൾക്കാരായി വിളിക്കുന്നത്, മെസ്സേജ് അയക്കുകയാണ്, നിങ്ങളുടെ ഫോണിൽ നിന്ന് ഇങ്ങനെ മോശമായിട്ടുള്ള സൈറ്റുകളുടെയൊക്കെ ലിങ്ക് വരുന്നു, പല പിക്ചറുകളും വരുന്നു, ഇതാരാ എന്താന്നൊക്കെ ചോദിച്ചിരുന്ന് രാവിലെ മുതൽ എന്നെ ഓരോരുത്തർ വിളിക്കുകയാണ്. അപ്പം എൻ്റെ നമ്പർ ഹാക്ക് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് വീണ്ടും ആ രജിസ്റ്റർ ചെയ്യിച്ചിട്ട് അങ്ങനെ ഹാക്ക് ചെയ്തിട്ട് എൻ്റെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലുള്ള പരിപാടികൾ നടത്തുക, പല നമ്പറിലേക്കും എൻ്റെ DP ഞാൻ അറിയാതെ മാറ്റുക, അങ്ങനെയുള്ള പല. അപ്പം രാവിലെ മുതൽ ഇതിൻ്റെ പുറകെ ആയിരുന്നു. പിന്നെ ഈ അവസാനം ഞാനിപ്പോൾ കറുകച്ചാല് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലയിൻ്റ് കൊടുത്തു. പിന്നെ നാളെ സൈബർ സെല്ലിൻ്റെ ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ആ സൈബർ സെല്ലിൻ്റെ ഓഫീസിലെ സാറാണ് പറഞ്ഞത് ഇതുപോലെ പല കംപ്ലയിൻറ്റുകളും കിട്ടുന്നുണ്ട്, ഇതേ സെയിം കംപ്ലയിൻറ്റുകൾ കിട്ടുന്നുണ്ട്. അപ്പം ഇത് ബേസിക് ലെവൽ ഹാക്കിംഗ് ഒന്നുമല്ല, ഇച്ചിരി കൂടിയ ഹാക്കിംഗ് ആണ്, ഡേറ്റാ ബേസ് ഹാക്കിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാന്നിങ്ങനെ അന്വേഷണത്തിലിരിക്കുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും കൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ പറയാനാണ് ഞാനിപ്പോൾ ഈ മെസ്സേജ് ഇടുന്നത്. എല്ലാവരും വാട്സപ്പിലെ സാറ് സൈബർ സെല്ലിൻ്റെ ഓഫീസിലെ സാറ് പറഞ്ഞതാണ്, വാട്സപ്പില് നമ്മുടെ സെറ്റിങ്സിലെ പ്രൈവസിയിൽ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വാട്സപ്പ് നമ്പർ നമ്മുടെ സെയിം നമ്പർ വീണ്ടും രജിസ്ട്രേഷൻ ആരെങ്കിലും ചെയ്താൽ വീണ്ടും നമ്മൾ ഒന്നുകൂടെ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നാൽ, ഇപ്പോൾ നമ്മളാവാം മറ്റൊരാളാവാം, അന്നേരം ഒരു പിൻ ചോദിക്കും. ആ പിൻ പക്ഷേ നമുക്ക് ചെയ്തിടാം. അപ്പോൾ ആ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്തിടണമെന്ന് ആ സാറ് പറഞ്ഞു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ രജിസ്ട്രേഷൻ റിക്വസ്റ്റഡ് ഫ്രം ദിസ് നമ്പർ എന്ന് മെസ്സേജ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ വ്യാപകമായിട്ട് പലർക്കും ഇപ്പോൾ ഇങ്ങനെ ഉണ്ട് എന്ന് അറിയുന്നു കേട്ടോ.